ഉമ്മയും ബാപ്പയും എന്നെ കള്ളുകുടിയനാക്കി, അവർ അങ്ങനെ എന്നെ ചിത്രീകരിച്ച്, ഇനി ഞാൻ നന്നാകൂല, അങ്ങനെയൊന്നുമില്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും നമുക്ക് നന്നാവാനുള്ള വഴി ഇസ്ലാം തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് തെറ്റ് നല്ലോണം ചെയ്യുന്നുണ്ട് നന്നാവാൻ, അങ്ങനെയല്ല. അപ്പൊ ബനൂ ഇസ്രായേലിലെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദ്യപിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂത്താടി നടന്നപ്പോ ബനൂ ഇസ്രായേലുകാരും മുഴുവനും അവനെ വെറുത്തുപോയി. അള്ളാഹുവേ, മുഴുവൻ ജനങ്ങളും അവനെ വെറുത്തുപോയി. അങ്ങനെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെടുകയാണ്. ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണ്? മുഹമ്മദ് എന്ന നാമത്തിന്റെ മഹത്വം പറഞ്ഞു തരാനാണ്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ അല്ലാഹുവേ, നാട്ടുകാരെല്ലാം അവനെ വെറുത്തു പോയി. അൽഹംദുലില്ലാ, കള്ളുകൂടിയ മരണപ്പെട്ടല്ലോ, അവൻ മരണപ്പെട്ടല്ലോ, അവനെ ആരും മൈൻഡ് ചെയ്തില്ല. നമ്മുടെ നാടുകളിലൊക്കെ എങ്ങനെയാണ്? ഒരാള് മരണപ്പെട്ട കഴിഞ്ഞാ നമ്മൾ അവനെ സന്ദർശിക്കാൻ പോകും. അവനെ ചെന്നിട്ട് ആ മയ്യത്തിന്റെ സമീപത്തിയെന്ന് കുറുങ്ങാനോദം, ആ മയ്യത്തിന്റെ സമീപത്തിയെന്ന് ദിക്റുകൾ ചൊല്ലിയിട്ട് ആ മയ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ദുആ നടത്തുമല്ലോ. നമ്മുടെ നാട്ടിലെ നടപ്പുകളെല്ലാം അങ്ങനെയാണ്. നമ്മുടെ മഹലിൽ ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമല്ലോ, അവരെ സമാധാനിപ്പിക്കുമല്ലോ, ആ കുടുംബത്തെ നമ്മൾ സമാധാനിപ്പിക്കുമല്ലോ. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാര മരണപ്പെട്ടപ്പ ജനങ്ങളാരും അവനെ തിരിഞ്ഞു നോക്കിയില്ല, ജനങ്ങളാരും അവനെ മൈൻഡ് ചെയ്തില്ല, ജനങ്ങളാരും അവനെ സ്വീകരിച്ചില്ല. ആരും തന്നെ കുളിപ്പിക്കാനോ കഫം ചെയ്യാനോ നിസ്കരിക്കാനോ പോയില്ല. അപ്പോഴാണ് അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നബിയേ, അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്ക് വഹി അറിയിക്കുകയാണ്, നബിയേ, ബനൂ ഇസ്രാഹിലിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട് നബിയേ, ആ ചെറുപ്പക്കാരന്റെ മയ്യത്തെ കുളിപ്പിക്കണം നബിയേ, ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കുളിപ്പിക്കണം നബിയേ, കഫം ചെയ്യണം നബിയേ, മയ്യത്ത് നമസ്കാരം നടത്തണേ നബിയേ. എങ്ങനെ കുളിപ്പിക്കാനാണ് റബ്ബേ, എങ്ങനെ കുളിപ്പിക്കാനാണ് റബ്ബേ? ആ ചെറുപ്പക്കാരൻ, യാ റബ്ബി ഇന്ന ബനി ഇസ്രായീല ഷഹീദു, മുഴുവൻ ആളുകളും സാക്ഷിയാണ് അവൻ മദ്യപാനിയാണെന്ന്. ബനൂ ഇസ്രായീല മുഴുവനും ഒരേ ഒരു നാവ് കണ്ട് പറയുന്നവനാണ്, അവൻ തന്മാടിയായിരുന്നുവല്ലോ, അവൻ തോന്നിവാസം നടത്തുന്നവനായിരുന്നുവല്ലോ, അവൻ അക്രമത്തിനൂടെ ജീവിച്ചവനായിരുന്നുവല്ലോ. ഇന്ന ബനി ഇസ്രായീല ഷഹീദു, മുഴുവൻ ആളുകളും ഒരേ രൂപത്തിൽ സാക്ഷി പറയുകയാ പറയാണ്, നബിയേ, ജീവിതകാലം മുഴുവൻ തോന്നിവാസം ചെയ്ത് ജീവിച്ചവനാണ് ശരിയാ, പക്ഷേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു വലിയ മഹത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നബിയേ, ആ കൂട്ടുകാരന് വലിയ മഹത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നബിയേ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെയ്തു പോയ പാപക്കരകളിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് നബിയേ. തൗറാത്തുള്ള കിതാബ് തുറന്നു നോക്കിയ സമയത്ത് ആ കിതാബിന്റെ അകത്ത് മുഹമ്മദ് എന്ന മനോഹരമായ നാമം കണ്ടപ്പോ, മുഹമ്മദ് സുന്ദരമായ നാമം കണ്ടപ്പോ, ആ മുഹമ്മദ് എന്ന നാമത്തെ ബഹുമാനിച്ചിട്ട് ആ കൂട്ടിക്കാരൻ സ്വലാത്തു ചൊല്ലി നബിയേ, ആ പേര് കണ്ടപ്പോ വളരെ ആദരവോടെ സ്വീകരിച്ചു നബിയേ, ആ പേരിനെ ബഹുമാനിച്ച ബറക്കത്ത് കൊണ്ട്, ആ പേരിനെ ആദരിച്ച ബറക്കത്ത് കൊണ്ട്, ആ പേര് കണ്ടപ്പോ സ്വലാത്തു ചൊല്ലിയ ബറക്കത്ത് കൊണ്ട്, ആ പേരിനെ ബഹുമാനിച്ച ബറക്കത്ത് കൊണ്ട് അവൻ അല്ലാഹു ഹിദായത്തിൽ കഴിഞ്ഞു പോയ പാപക്കറകളിൽ നിന്ന് മടങ്ങി വരാനുള്ള ഹിദായത്തിന്റെ വെള്ളിവെളിച്ചം അല്ലാഹു അവനെ കൊടുത്തിട്ടുള്ള. ആ കൂട്ടികാരൻ പ്രവാചകന്റെ പേരിലേക്ക് നോക്കിയപ്പോ കപ്പലഹു, ആ പേരിനെ ആ കൂട്ടികാരൻ ചുംബിച്ചു പോയി നബിയേ. ആ ചെറുപ്പക്കാരൻ ചുംബിച്ചുകൊണ്ട് രണ്ട് കണ്ണിന്റെ മുകളില് രണ്ട് കൈകളെ കൊണ്ട് ഇങ്ങനെ തടവിപ്പോയി നബിയേ. മുഹമ്മദ് എന്ന മനോഹരമായ നാമം കണ്ടപ്പോ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആ പേരിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നെ തൂപ ചെയ്യാനുള്ള വഴികളെ ഞാൻ അവന് ഒരുക്കി കൊടുത്തിരിക്കുന്നു നബിയേ.
മുഹമ്മദ് എന്ന പേരിന്റെ പവർ ആരോധിക്കണം ചെറുപ്പക്കാരാ. ആ പേര് പ്രവാചകൻ അല്ലാഹു നൽകിയ നാമമാണ്. കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീ റളിയല്ലാഹു അൻഹാ ഗർഭം ധരിച്ച സമയത്ത് മുഴുവൻ അമ്പിയാക്കന്മാരും മുഴുവൻ അമ്പിയാക്കന്മാരും ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് പറഞ്ഞ പേരാണ് മുഹമ്മദ് എന്ന മനോഹരമായ നാമം. അല്ലാ, അത് നമ്മൾ മറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച സമയം മുഴുവൻ അമ്പിയാക്കന്മാരും ആ പ്രിയപ്പെട്ട നാമത്തെ ആദരിച്ചിട്ടുണ്ട്.